ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന വിനോയിയുടെ നിര്യാണത്തെ തുടർന്നുള്ള വേദനയിലാണ് ചർച്ച് വെൽസിന്റെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ചർച്ച് വെൽസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടിവിയിലെ ഓൺലൈൻ എഡിറ്ററായിരുന്ന കുന്നംകുളം വെസ്റ്റ് മാങ്ങാട് സ്വദേശി കൊള്ളന്നൂർ വിനോയ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സമയമാമ്രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, കെൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. സമയമാമ്രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, കെൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ത്തിന്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിന്റെ ചക്രം മുൻപോ തോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. 5 വർഷത്തോളമായി ഗുഡ്നസ് ടിവിയിലെ എഡിറ്റിംഗ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു വിനോയ്. ജൂലൈ 7 സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഗുഡ്നസ് ടിവി ചെയർമാൻ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ, പ്രോഗ്രാം ഡയറക്ടർ ഫാദർ മാത്യു തടത്തിൽ, മാനേജിംഗ് ഡയറക്ടർ പീറ്റർ കെ ജോസഫ്, പ്രോഗ്രാംസ് ജനറൽ മാനേജർ സി ബി വല്ലൂരാൻ, ഫിനാൻസ് ഓഫീസർ ഫാദർ ജോസ് പഴയ വീട്ടിൽ, ഡിവൈൻ മലയാളം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെർബിൻ ഇട്ടിക്കാട്ടിൽ എന്നിവരും ഗുഡ്നസ് ടിവി സ്റ്റാഫ് അംഗങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. മിനിയാണ് ഭാര്യ, നികിത നിമിത എന്നിവർ മക്കളാണ്. സീറോ മലബാർ സഭാ ദിനാഘോഷം കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടന്നു. തിരുനാൾ ദിനത്തിൽ നടന്ന ചടങ്ങ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സഭാ നേതൃത്വത്തോട് ചേർന്ന് യുവജനങ്ങൾ സാമൂഹ്യ ഉത്തരവാദിത്വം കൂടുതൽ കാര്യക്ഷമമായി നിർവഹിക്കേണ്ട കാലഘട്ടമാണ് ഇതെന്ന് ആലഞ്ചേരി പിതാവ് ഉദ്ഘാടന സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഭാരതത്തിൽ ഏറ്റവുമധികം പൌരാണികത്വം പുലർത്തുവാൻ സാധിച്ചിട്ടുള്ള ഒരു സഭയാണ് സീറോ മലബാർ സഭ. ആ പൌരാണികത്വത്തിന് ഇടയ്ക്കിടെ വിള്ളലുകളും മുറിവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം അതിജീവിച്ച് ഒരു വ്യക്തിസഭ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെടുവാനും ആ നിലയിൽ വളരുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ. ഭിന്നതയുടെ സ്വരങ്ങളെ മാറ്റി നിർത്തി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം വളർത്തിയെടുക്കാൻ കൂട്ടായി പരിശ്രമിക്കണം. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കളായി സഭയുടെയും സമൂഹത്തിന്റെയും ശോഭനമായ ഭാവിക്കായി കൈകോർക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സഭാ ആസ്ഥാനത്ത് പതാക ഉയർത്തിയതോടെയാണ് ദിനാഘോഷത്തിന് തുടക്കമായത്. സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ വിവിധ രൂപതകളിലെയും സന്യാസ സമൂഹങ്ങളിലെയും പ്രതിനിധികൾ കർദിനാളുമായി ആശയവിനിമയം നടത്തി.
തുടർന്ന് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ റാസ കുർബാനയും നടന്നു. ബിഷപ്പ് മാർ വിജയാനന്ദ് നെടുമ്പുറം വചന സന്ദേശം നൽകി. ഏവർക്കും ദുഖാന തിരുനാളിന്റെയും സീറോ മലബാർ സഭാദിനത്തിന്റെയും ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഞാൻ ഫാദർ പീറ്റർ കണ്ണമ്പുഴ, മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സഭാദിനത്തിന്റെ ജനറൽ കൺവീനറും ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. മൗണ്ട് സെന്റ് തോമസിൽ സീറോ മലബാർ സഭാദിനം 5-ാം വർഷമാണ് ആഘോഷിക്കുക. മാർത്തോമ സ്ലിഹായോടുള്ള ബഹുമാനവും ആദരവും ഓർമ്മയും നിലനിർത്തുന്ന ദുഃഖാന തിരുനാൾ സഭാമക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരുടെ തീരുമാനപ്രകാരമാണ് സഭാദിനം ആഘോഷിക്കുവാൻ തുടങ്ങിയിട്ടുള്ളത്. റവറന്റ് ഡോക്ടർ ജോസ് ചിറമേൽ, ഫാദർ ക്ലമന്റ് ചിറയത്ത്, റവറന്റ് ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ, റവറന്റ് ഡോക്ടർ ജോർജ് മടത്തിപ്പറമ്പിൽ, ഫാദർ മാത്യു പുളിമൂട്ടിൽ, ഫാദർ സെബാസ്റ്റ്യൻ കൈപ്പൻ പ്ലാക്കൽ, ചലച്ചിത്ര താരങ്ങളായ സിജോയ് വർഗീസ്, റൊവീന തോമസ് എന്നിവരും സംസാരിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള സീറോ മലബാർ രൂപതകളിലെയും സന്യസ്ത സമൂഹങ്ങളിലെയും പ്രതിനിധികളും സഭാദിനാഘോഷത്തിൽ പങ്കെടുത്തു. മൗണ്ട് സെന്റ് തോമസിൽ ജൂലൈ 3-ന് സഭാദിനാഘോഷം വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു. 9:45 സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി പിതാവ് പതാക ഉയർത്തി സഭാദിനത്തിന് തുടക്കം കുറിച്ചു. പൊതുസമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച പിതാവ് സഭാദിന സന്ദേശം നൽകി. മാർ വിജയാനന്ദ് നെടുമ്പുറം പിതാവിന്റെ മകനീയ സാന്നിധ്യത്തിൽ പൊതുസമ്മേളനത്തിൽ നിരവധി വൈദിക ശ്രേഷ്ഠരും സമർപ്പിത അംഗങ്ങളും അൽമായ പ്രേക്ഷിതരും സംഘടനാ ഭാരവാഹികളും യുവജനങ്ങളും പങ്കെടുക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ പബ്ലിഷ് ചെയ്ത, ഫാദർ പീറ്റർ കണ്ണമ്പുഴ എഡിറ്റ് ചെയ്ത ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഓഫ് സെന്റ് തോമസ് ട്രഡീഷൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തകം ഏറ്റുവാങ്ങിയത് ശാന്ത രൂപതയുടെ മുൻ അധ്യക്ഷനായ മാർ വിജയാനന്ദ് നെടുമ്പുറം പിതാവായിരുന്നു. 11:45 മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ വെച്ച് ഏറ്റവും ആഘോഷപൂർവമായ റാസ കുർബാന അഭിവന്യ കർദിനാൾ പിതാവ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അർപ്പിച്ചു. ആർച്ച് ഡീക്കനായിരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ചാൻസലറായ ക്ലെമന്റ് ചിറയത്ത് അച്ഛനാണ്. വചന സന്ദേശം നൽകിയത് മാർ വിജയാനന്ദ് നെടുമ്പുറം പിതാവാണ്. 2:00 യുവജനങ്ങളെ ആദരിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടത്തപ്പെട്ടത്. ആമുഖമായി പ്രയർ ഡാൻസ് അങ്കമാലി മോർണിംഗ് സ്റ്റാറിലെ യുവജനങ്ങളാണ് ഈ നൃത്ത പരിപാടി ആവിഷ്കരിച്ചത്. അതിനുശേഷം അഭിവന്യ പിതാവിന്റെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശം, വിശിഷ്ടാതിഥി സിനിമ കലയിലെ ഫിലിം ആക്ടറായ സിജോയ് വർഗീസാണ്. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള യുവജനങ്ങളെ പ്രത്യേകം ആദരിക്കുകയുണ്ടായി. 9 പേരെയാണ് പ്രത്യേകമായിട്ട് ഈ സമ്മേളനത്തിൽ ആദരിച്ചിട്ടുള്ളത്. സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള വിവിധ ദേവാലയങ്ങളിൽ മാർ തോമസ് ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു.
ചെങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ദുഖ്റാന തിരുനാൾ കൂട്ടുതിരുനാളായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. വൻ ഭക്തജന പ്രവാഹമായിരുന്നു ഇത്തവണ കത്തീഡ്രൽ ദേവാലയത്തിലെ ദുഖ്റാന തിരുനാളിന്. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും തോമസ് ലിഹായുടെ ദുഖ്റാന തിരുനാളിന്റെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരെയാണ്. ചരിത്രം ഉറങ്ങുന്ന പുണ്യഭൂമിയാണ് ഇരിങ്ങാലക്കുട. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട രൂപത തോമസ് ലിഹ 1852 കൊടുങ്ങല്ലൂര് വന്നിറങ്ങി എന്ന് പറയുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചത് ഇരിങ്ങാലക്കുട രൂപതയുടെ കൊടുങ്ങല്ലൂരാണ്. അന്നു മുതൽ തോമസ് ലിഹായുടെ പൈതൃകം ശക്തമായിട്ട് ഏറ്റുവാങ്ങുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇരിങ്ങാലക്കുടയ്ക്കുള്ളത്. 1978 ഈ രൂപത നിലവിൽ വന്നപ്പോൾ അന്നത്തെ മെത്രാൻ, പ്രഥമ മെത്രാൻ ജെയിംസ് പഴയാറ്റിൽ പിതാവ് ഒരുപാട് പ്രാർത്ഥനയുടെയും ആലോചനയ്ക്കും ശേഷം ഇവിടെ നിലനിന്നിരുന്ന രണ്ട് പള്ളികൾ, സെന്റ് ജോർജ് നാമധേയത്വത്തിലുള്ള പുറവനപ്പള്ളിയും മാതാവിന്റെ നാമധേയത്വത്തിലുള്ള കിഴക്കപ്പള്ളിയും ഒരുമിച്ച് ചേർന്ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ രൂപം കൊടുക്കപ്പെട്ടു. അന്നു മുതൽ ആരംഭിച്ചതാണ് ഈ ഊട്ട് തിരുനാള്. ജാതി മത ഭേദമെന്ന് ഏകദേശം 25,000 പരം ആളുകൾ പങ്കെടുക്കുന്ന ഊട്ട് സദ്യയാണിത്. ഇത് ഒരുക്കുന്നത് ഇടവകയിലെ നല്ല മനസ്സുള്ള ഒരുപാട് പേര്, അവരുടെ ആത്മാർത്ഥമായുള്ള സഹകരണം, അവരുടെ ശ്രമദാനം, അതിന്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ അരങ്ങേറുന്നത്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചകളിലായി ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തി. ഇടവകയിലെ ഒരുപാട് ജനങ്ങൾ അതിൽ കൈകോർത്തു. 24-ാം തീയതി തുടങ്ങിയ നവനാൾ തിരുക്കർമ്മങ്ങൾ ഇന്ന് പൂർത്തിയായി. ഈ രൂപതയിലെ പ്രഗത്ഭരായിട്ടുള്ള അച്ഛന്മാരായിരുന്നു ഓരോ ദിവസം വചന സന്ദേശം നൽകിയതും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയതും. തിരുനാൾ ദിനത്തിൽ രാവിലെ 7:30 നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് രൂപതാധ്യക്ഷൻ മാർ പോളിക്കണ്ണൂക്കടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പിതാവ് ഊട്ടുനിറച്ച ആശീർവാദവും നിർവഹിച്ചു. 10:30 നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിൽസൺ മുക്കനാംപറമ്പിൽ മുഖ്യ കാർമ്മികനായിരുന്നു. കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, സഹവികാരിമാരായ ഫാദർ ജിൽസൺ പയ്യപ്പള്ളി, ഫാദർ ടിനോ മേച്ചേരി, ഫാദർ ലിജോ ബ്രഹ്മകുളം എന്നിവർ നേതൃത്വം നൽകി. ഞാൻ ഫാദർ ജിൽസൺ പയ്യപ്പള്ളി, ഈ കത്തീഡ്രൽ പള്ളിയിൽ സഹവികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ ജൂബിലിയോടനുബന്ധിച്ച് യൂട്ട് തിരുനാളോട് കൂടെ തന്നെ തൊട്ടടുത്ത ദിവസം 4-ാം തീയതി യോബേൽ എന്നൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 500 കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടവകയിലെ ചെറിയ കുട്ടികളും യുവതീ യുവാക്കന്മാരും പ്രായമായവരും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പ്രോഗ്രാമാണിത്. ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുപാട് കാണികളെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഒരുപാട് പേർ ഇതിൽ പങ്കെടുത്തിരുന്നു. ഇതിനുവേണ്ടി ഏകദേശം 1 മാസക്കാലത്തെ ഞങ്ങൾ ഒരുക്കങ്ങളുണ്ടായിരുന്നു. ഈ ഒരുക്കങ്ങൾക്കെല്ലാം ശേഷം വിജയകരമായി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പ്രോഗ്രാമില് വിവിധ സമൂഹത്തിന്റെ വിവിധ നാനാത്തുറകളിൽ നിന്നുള്ളവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇടവക ജനങ്ങളും വിവിധ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുമെല്ലാം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഒപ്പം ഇത് ഇടവകയുടെ കൂട്ടായ്മയുടെ ഈ ജൂബിലി വർഷത്തിൽ ഈ കൂട്ടായ്മയുടെ വലിയൊരു കാര്യമായി നടത്താൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനം. തൃശൂർ അമലനഗർ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുസ്വരൂപ ദേവാലയത്തിൽ KCYM ദിനാചരണത്തോടനുബന്ധിച്ച് സാങ്ക്ടസ് 2017 എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചു. Thank you.
പരിശുദ്ധ മാതാവിന്റെ ഫാത്തിമ ദർശനത്തിന്റെ 100-ാം വാർഷികത്തിനെ അനുസ്മരിച്ച് ഫാത്തിമ വില്ലേജും 21-ാം നൂറ്റാണ്ടിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട 118 പുണ്യാത്മാക്കളുടെ വിവരങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. എന്റെ പേര് ഐറ്റ മേരി. ഞാൻ അമലാനഗർ സെന്റ് ജോസഫ് അത്ഭുത തിരുസ്വരൂപ ദേവാലയത്തിലെ KCYM അംഗമാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ KCYM ദിനാചരണത്തോടനുബന്ധിച്ച് സാങ്ക്ടൂസ് 2017 എന്ന ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. ജൂലൈ 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് എക്സിബിഷൻ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ഏകദേശം ഒരു 10,000 രൂപ ഞങ്ങൾക്ക് ഈ എക്സിബിഷന് വേണ്ടി ചെലവായി. ഞങ്ങളുടെ സംഘടന ഒരു ബിരിയാണി ഫെസ്റ്റ് നടത്തിയിട്ടാണ് ഇതിനു വേണ്ട പൈസ സ്വരൂപിച്ചത്. ഈ എക്സിബിഷനെ കുറിച്ച് കേട്ട് മറ്റിടവകളിൽ നിന്നും ധാരാളം പേർ ഇത് സന്ദർശിക്കാൻ വന്നിരുന്നു. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾ ഈ എക്സിബിഷനെ കുറിച്ച് തന്നത്. ജൂലൈ 2 മുതൽ 8 വരെ നീണ്ടുനിന്ന പ്രദർശനം ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറമാണ് ഉദ്ഘാടനം ചെയ്തത്. പള്ളിയിലെ KCYM അംഗങ്ങളുടെ 1 മാസത്തോളം നീണ്ടുനിന്ന പരിശ്രമത്തിന്റെ ഭാഗമായാണ് സാങ്ക്ടസ് 2017 പ്രദർശനം യാഥാർത്ഥ്യമായത്. ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം, ഡീക്കൻ സിജു പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി. ഞാൻ സെൻസി ബിജു, അമലനഗർ വിശുദ്ധ ഔഷധപിതാവിൻ അത്ഭുത തിരുസ്വരൂപ ദേവാലയത്തിലെ KCYM അംഗമാണ്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ 100-ാം വർഷത്തോടനുബന്ധിച്ചും 21-ാം നൂറ്റാണ്ടിൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട 118 പുണ്യാത്മാക്കളുടെ വിവരങ്ങൾ അടങ്ങിയതുമായ ഒരു എക്സിബിഷനാണ് ഈ വട്ടം ഞങ്ങൾ അണിയിച്ചൊരുക്കിയത്. ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറവും ഞങ്ങളുടെ ഡീക്കനച്ചൻ സിജു പുളിക്കനുമാണ്. KCYM അംഗങ്ങളാണ് ഈ എക്സിബിഷൻ ഇവിടെ ഒരുക്കിയത്. ഞങ്ങൾ 60-ാം അംഗങ്ങൾ പുരുഷ വിഭാഗവും വനിതാ വിഭാഗവുമായി സജീവമായി ദേവാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. 60 പേരാണ് ഇടവകയിലെ KCYM-ന്റെ സജീവ പ്രവർത്തകർ. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തിവരുന്നുണ്ട്. എക്സിബിഷൻ കൂടാതെ തന്നെ വളരെയേറെ കാരുണ്യ പ്രവർത്തികൾ KCYM സംഘടന നടത്തി വരുന്നുണ്ട്. അതിലൊരു പദ്ധതിയാണ് അഭയം. ഞങ്ങൾ ഓരോ മാസവും ഓരോ ആതുരാലയങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള അവരുടെ സ്ഥലം വൃത്തിയാക്കി, തുണി അലക്കുക, ബാത്റൂം വൃത്തിയാക്കുക, അങ്ങനെ അവർക്ക് വേണ്ടി ധാരാളം സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കൂടാതെ നന്മ എന്നൊരു പദ്ധതിയും KCYM നടത്തി വരുന്നുണ്ട്. ഇടവക അതിർത്തിയിലുള്ള ഒരു സ്ഥലം നിശ്ചയിച്ച് അവിടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ കാന വൃത്തിയാക്കുക എന്ന പ്രവർത്തനങ്ങളും KCYM നടത്തി വരുന്നുണ്ട്. കൂടാതെ സ്മൃതി എന്നൊരു പദ്ധതിയും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇടവകയിലെ സാമൂഹ്യക്ഷേമ സമിതിയോട് കൂടെ നിന്ന് ഇടവക ദത്തെടുത്തിട്ടുള്ള കുട്ടികളുടെ ട്യൂഷൻ ഫീ ഞങ്ങളുടെ ത്യാഗസമർപ്പണത്തിലൂടെ സമർപ്പിക്കുന്നതാണ്. അതുപോലെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും ശക്തമായി പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു സംഘടനയാണ് അമലാനഗറിലെ KCYM സംഘടന. KCBC ആസ്ഥാനമായ പാലാരിവട്ടം POC നിരവധി സെമിനാറുകളും ക്ലാസുകളും കഴിഞ്ഞ 2 ആഴ്ചകളിലായി നടന്നു. POC നടന്ന വിവിധ പരിപാടികളെ കുറിച്ച് ഡയറക്ടർ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വിശദീകരിക്കുന്നു. KCBC ആസ്ഥാന കാര്യാലയമായ POC നിന്നും നമസ്കാരം. ഈ കഴിഞ്ഞ 2 ആഴ്ച POC വെച്ച് നടന്ന KCBC പ്രധാനപ്പെട്ട പരിപാടികളുടെ ഒരു അവലോകനം. June 20 മുതൽ 26 വരെയുള്ള തീയതികളിൽ വിറ്റ്നസ് ഓഫ് മേഴ്സി, കാരുണ്യത്തിന്റെ സാക്ഷികൾ എന്ന മിഷനറി ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 1-ാം ഘട്ടം POC വെച്ച് നടക്കുകയുണ്ടായി. June 22 കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലും KCBC ലേബർ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലും ഒരു ലീഗൽ ഫോറം രൂപീകരിക്കുകയും ലീഗൽ ഫോറത്തിന്റെ മീറ്റിംഗ് POC വെച്ച് നടക്കുകയും ചെയ്തു. June 23 ടീച്ചേഴ്സ് ഗിൽഡിന്റെ സംസ്ഥാനതല നേതൃ മീറ്റിംഗ് POC വെച്ച് നടക്കുകയുണ്ടായി. June 25, 26 കേരള ലേബർ മൂവ്മെന്റിന്റെ ലീഡേഴ്സ് മീറ്റിംഗ് POC വെച്ച് നടക്കുകയുണ്ടായി. June 30, 31 അധ്യാപകർക്കു വേണ്ടിയുള്ള ഒരു പരിശീലന ക്യാമ്പ് ഭാരത് മാതാ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ POC വെച്ച് നടക്കുകയുണ്ടായി. ജൂലൈ 1 തീയതി
തിയോളജി കമ്മീഷന്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പി ഒ സിയിൽ വെച്ച് ചേരുകയുണ്ടായി. ദൈവശാസ്ത്ര മേഖലയിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭ പ്രബോധന രേഖയായിട്ട് ഇറക്കിയിട്ടുള്ള അമോരിസ് ലെത്തീസിയ സ്നേഹത്തിന്റെ സന്തോഷം എന്ന ആ പ്രബോധന രേഖയുടെ പശ്ചാത്തലത്തിൽ നമ്മളുടെ കുടുംബ പ്രേഷിത രംഗത്ത് ഉണ്ടാകേണ്ട നവീനമായ കാഴ്ചപ്പാടിനെയും സമീപനങ്ങളെയും സംബന്ധിച്ചാണ് ഈ തിയോളജി കമ്മീഷൻ മീറ്റിംഗ് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്തത്. ജൂലൈ 4-5 തീയതികളിൽ കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി സംസ്ഥാനത്തെ കത്തോലിക്ക സ്കൂളുകളിൽ ചുമതലയേറ്റിട്ടുള്ള പ്രധാന അധ്യാപകർക്കു വേണ്ടി ഹെഡ്മാസ്റ്റേഴ്സിനു വേണ്ടിയുള്ള 2 ദിവസത്തെ ഒരു പരിശീലന പരിപാടി പി ഒ സിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ജൂലൈ 4-ാം തീയതി ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുവരുന്ന വിവിധ ഇടങ്ങളിലായി വിവിധ മേഖലകളിലായി നടന്നുവരുന്ന സ്റ്റാഫ് നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സുമാരുടെ ഒരു മീറ്റിംഗ് പി ഒ സിയിൽ വെച്ച് ചേരുകയുണ്ടായി. ജൂലൈ 5-ാം തീയതി കെ സി ബി സി ലേബർ കമ്മീഷന്റെയും ഹെൽത്ത് കമ്മീഷന്റെയും ചായ് കേരളയുടെയും ആഭിമുഖ്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക ആശുപത്രികളുടെ ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു യോഗം പി ഒ സിയിൽ വെച്ച് നടന്നു. ജൂലൈ 6-ാം തീയതി ചായ് കേരളയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ കത്തോലിക്ക ഹോസ്പിറ്റലുകളുടെ അസോസിയേഷനാണ് ചായ് കേരള. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ജി എസ് ടിയെ സംബന്ധിച്ച് ജി എസ് ടി നടപ്പാക്കുമ്പോൾ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകാൻ ഇടയുള്ള വൈഷമ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് പുതുതായി സംജാതമാകുന്നത് എന്നിവയെ സംബന്ധിച്ച പരിശീലന പരിപാടി പി ഒ സിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ജൂലൈ 7-ാം തീയതി ജീസസ് ഫ്രട്ടേണിറ്റിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പി ഒ സിയിൽ വെച്ച് നടന്നു. ജൂലൈ 8-ാം തീയതി ബൈബിൾ സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് പി ഒ സിയിൽ വെച്ച് നടക്കുന്നു. അഭ്യുന്നയ എബ്രഹാം മാർ ജൂലിയോസ് തിരുമേനി ആണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ലോഗോസ് ക്വിസ് ഉൾപ്പെടെയുള്ള ഈ വർഷത്തെ ലോഗോസ് ക്വിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചും അതിന് എടുക്കേണ്ട വിവിധങ്ങളായിട്ടുള്ള ക്രമീകരണങ്ങളെ സംബന്ധിച്ചും ഒപ്പം വചനപ്രേക്ഷിത പ്രേക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് സഭയിൽ നടക്കുന്ന വ്യത്യസ്ത പരിപാടികളെ സംബന്ധിച്ചുമുള്ള അവലോകനവും തീരുമാനങ്ങളും ഈ മീറ്റിംഗിൽ എടുക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ പി ഒ സിയിൽ വെച്ച് നടന്ന പ്രധാനപ്പെട്ട പരിപാടികൾ. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചർച്ച വിളിച്ച് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. സഭയിലെ പ്രധാന വിശേഷങ്ങളും അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ചർച്ച് വിൽസ് പ്രോഗ്രാം, ഗുഡ്നസ് ടി വി, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി. ഫോൺ നമ്പർ 8 6 0 6 4 2 0 0 1 1.